ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെർട്ടിക്കൽ ഗ്രാഫ്റ്റിങ്ങാണ്. വെർട്ടിക്കൽ ഗ്രാഫ്റ്റിങ്ങിന് ആദ്യമായി നമുക്ക് വേണ്ടി ഉപകരണങ്ങളിൽ ഒന്നാണ് നല്ല മൂർച്ചയുള്ളൊരു കത്തി. നല്ല മൂർച്ച ഉണ്ടായിരിക്കണം. പിന്നെ അത് കഴിവതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഉപയോഗിക്കുക. കാരണം മറ്റുള്ളത് തുരുമ്പുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത് സർജിക്കൽ ടേപ്പ്. മൂന്ന് നമ്മൾ സർജിക്കൽ സ്പിരിറ്റ്. സർജിക്കൽ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതല്ല, ആശുപത്രി സ്റ്റെറിലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യനെ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കമ്പിളിരുന്തോന്ന് അതിൽ യാതൊരു അഴുക്കോ പൊടിയോ ഒന്നും ഇരിക്കാൻ പാടില്ല. കമ്പിളിരുന്തോന്ന് അത് വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കാനായിട്ട് പ്രയാസം വരും, അല്ലെങ്കിൽ അത് അവിടെ ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അല്പം സർജിക്കൽ സ്പിരിറ്റ് എടുക്കുക. സർജിക്കൽ സ്പിരിറ്റ് എടുത്തിട്ട് ഉപയോഗിക്കുന്ന കത്തിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതാണ് നമ്മൾ സയനായിട്ട് ഉപയോഗിക്കുന്ന, മുകളിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്, അമേരിക്കൻ ബ്യൂട്ടിയുടെ ഒരു തണ്ടാണ്. അതിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം മൊത്തം. ഇതാണ് നമ്മൾ ലിസ എന്ന് പറയുന്ന വെറൈറ്റിയാണ്, റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ സർജിക്കൽ ടേപ്പ് എടുത്ത് ഒരു അഞ്ച് പീസ് കട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒട്ടി അടുത്ത് ഏതെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒട്ടിച്ച് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിൽ നിന്ന് അല്പം മുറിച്ച് മാറ്റുക. അപ്പം റൂട്ട് സ്റ്റോക്ക് എന്തോ ഇനിയിപ്പം ഇത് സയണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും മുറിക്കുമ്പോൾ അടിവശം എപ്പോഴും ഓർമ്മ വരണം നമ്മൾ ശരിക്കും. ഇതിലേക്ക് നമ്മൾ ഈ ടേപ്പ് പൊട്ടിക്കുക. അതിനുശേഷം ഒരു ടേപ്പ് പൊട്ടിക്കുക. കഴിഞ്ഞിട്ട് ഇത് മടക്കി വെക്കുക. ഈ റൂട്ട് സ്റ്റോക്കിലേക്ക് ഈ സയൺ ഇവിടെ ചേർത്ത് വെച്ച് പൊട്ടിക്കുക. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത്. ആ ഇതാ ഇതിൻ്റെ നടുക്കുവാണെന്നാണ് സെൻറ്റർ. ആ ആ സെൻറ്റർ ഭാഗം നമ്മുടെ സയൻ്റെ സെൻറ്ററും തമ്മിൽ കറക്റ്റ് ഡിഗ്രി വെക്കുക. കറക്റ്റ് 90 ഡിഗ്രി ഇരിക്കുക. അതിനുശേഷം വെർട്ടിക്കലായി ഇങ്ങനെ പിടിക്കുക. ഈ ടേപ്പ് കീഴോട്ട് വലിച്ച് വെച്ച് ഒട്ടിക്കുക. മൂന്നാമത്തെ ടേപ്പ് ഇതിലെ ഒട്ടിക്കുക. ഇത് വലിച്ചൊട്ടിക്കണം, എന്നാലേ ഇത് കറക്റ്റ് മുട്ടിയിരിക്കുകയുള്ളൂ. ഇപ്പം ഏകദേശം കഴിഞ്ഞു. ഇനി ഈ ഈ ടേപ്പ് ഇളകി പോറാതിരിക്കാൻ വേണ്ടി ആ ടേപ്പിൻ്റെ പുറത്തോട്ട് വീണ്ടും ഒരു ടേപ്പ് ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ഒട്ടിക്കുക. എന്നിട്ട് ഇത് മണ്ണിൽ നമ്മൾ നാട്ടി വെക്കുക. അതിനുശേഷം 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ടേപ്പ് ഇളക്കി മാറ്റുക. ഈ മുകളിലത്തെ സയൺ അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ ഒരു പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ മുകളിൽ നിന്ന് മുളവെട്ടാൻ തുടങ്ങും. പിന്നെ ഈ കട്ടർ ഉണ്ടെങ്കിൽ കാര്യം ഈ മുള്ളെടുത്ത് കളഞ്ഞാൽ നല്ലതാണ്. ഇവിടെ അടിയിൽ നിന്ന് കിളുക്കാതിരിക്കും. നമ്മൾ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ഒരു വി ഗ്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു കട്ടറുണ്ട്. അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നത് കട്ട് ചെയ്ത് നമ്മുടെ ഇതിലൂടെ കിളുക്കാതിരിക്കും. ഈ മുകളിൽ മാത്രമേ മുള വരുള്ളൂ. അടിയിൽ കൂടെ മുള വരാതിരിക്കാനാണ് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നത്. നമ്മളിലുണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കളി. അതുപോലെ ഞങ്ങൾ മുള ചെയ്തതാണ് ഈ ഇരിക്കുന്ന ആണ്. ഇത് ഷുഗർ ഡ്രാഗൺ ആണ്, ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് അടിയിലിരിക്കുന്ന റോയൽ റെഡാണ്, മുകളിൽ ഷുഗർ ഡ്രാഗണിൻ്റെ ഗ്രാഫ്റ്റാണ്. ഇതിവിടെ വെച്ചാണ്, ഇത് ഇവിടുന്ന് ഷുഗർ ഡ്രാഗണിൽ നിന്ന് കിളുത്തതാണ്. ഇത് ഗ്രാഫ്റ്റ് പാട പോയിൻ്റാണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ്. ഏകദേശം ഒരുമാതിരിപ്പെട്ട ഗ്രാഫ്റ്റ് ശരിയാണെങ്കിൽ 45 ദിവസം കൊണ്ട് മുള വന്നിരിക്കും മുകളിൽ.